Hi friends, in this video, we will make a snacks recipe, a sweet recipe. If you like this video, like it, subscribe to the channel. We will make a type of biscuit. Cream biscuit, we will make a cream. We will make a cream. We will make a 150g biscuit. That is 350ml. പാല ഒഴിച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെച്ചേക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം നിർബന്ധമൊന്നുമില്ല ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയാണ് വേണ്ടത് അത് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ട്ടോ ഞാൻ ഇവിടെ 1/2 ടേബിൾസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഇവിടെ 1/2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന മെഷർമെന്റ് ഒക്കെ கரெക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ അതിനനുസരിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മെഷർമെന്റ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി നന്നായിട്ട് വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് അതേ സമയം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാനെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ് ട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് പതഞ്ഞു വരണം അപ്പോൾ ഒരു 5-10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാർ ഉപയോഗിക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിനൊക്കെ മുമ്പേ ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കുന്ന ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കി വെക്കുക എന്നിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ച് മൂടി വെച്ചിട്ട് വേണം ഇത് ഒരു 15 മിനിറ്റ് ചൂടാകാൻ വേണ്ടി വെക്കേണ്ടത് അതിനുശേഷം വേണം നമുക്ക് ഈ പാത്രം നടുവിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റിന് ശേഷം മാത്രമേ ഇതൊന്ന് തുറന്നു നോക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മുടെ എടുത്ത പാത്രത്തിനും അതുപോലെ അടുപ്പിനും അനുസരിച്ചിട്ട് ടൈമിൽ വേരിയേഷൻ വരും എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം മൂടി തുറന്ന് നോക്കുക എന്നിട്ട് നമ്മളിതാ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് പിന്നെ ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ